അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബദാം മിൽക്ക് ട്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സാധാ ഒരു കേക്ക് നമ്മൾ ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസായിട്ട് കൊടുത്തിട്ടുള്ള കേക്ക് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. നമുക്ക് ഏതും എടുക്കുക, വാനില എടുക്കുക, ചോക്ലേറ്റ് എടുക്കുക, ഏതും എടുക്കുക. ഞാനിപ്പോൾ റെഡ് വെൽവെറ്റാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ക്രീം ചീസ് എടുക്കുക. അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യുക, അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വാനില എസൻസ് ചേർക്കുക. എന്നിട്ട് അത് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പോളം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ സാധാ ക്രീം നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ചീസ് ഇല്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സ്പാച്ചുല വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഹാൻഡ് ബീറ്റർ ഒന്നും ഉപയോഗിക്കണ്ട, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുക കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഏതൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ ക്രീം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നമ്മുടെ കേക്ക് ടിൻ ഒന്ന് ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ, 250 ml കപ്പിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതുപോലെ 1 ടീസ്പൂണ് കൊക്കോ പൗഡറും 1 പിഞ്ച് സോൾട്ടും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. 3-4 പ്രാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. കേക്കിന് അത്രയും നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഈ ഒരു കേക്കിന് 4 മുട്ടയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ മഞ്ഞ ഒരു പാത്രത്തിലും വെള്ള ഒരു പാത്രത്തിലും ആയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഈ മാറ്റി വെച്ച വെള്ള, മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 1 കപ്പ് പഞ്ചസാര പൊടിക്കാത്തത് അല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് കുറച്ച് ചേർക്കുക. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒരു കയ്യിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബീറ്ററിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഉറ്റാത്ത രീതിയിൽ കണ്ടോ, ഇതുപോലെ നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. ഓരോ കുറച്ച് കുറച്ച് ചേർത്തിട്ട്, ഇപ്പോൾ ഓരോ മുട്ടയാണെങ്കിൽ 1 മുട്ട ചേർത്തിട്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ 4 മുട്ടയുടെ മഞ്ഞയും കൂടെ ഞാൻ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും നമ്മൾ ബീറ്റ് ചെയ്ത് ഇതാക്കണ്ട, ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പിലോട്ട്, അതായത് 250 ml കപ്പിൽ 1/2 കപ്പ് ഓയിലും 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് 1/2 കപ്പാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് റെഡ് കളറ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. 1/2 കപ്പ് പാലും ഓയിലും 1/2 കപ്പ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് പാലും കൂടെ എടുക്കുക കേട്ടോ. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദയില്ലേ, അത് നമ്മുടെ ഈ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഈ പാലും ഓയിലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അതും ഇതുപോലെ തന്നെ അല്പം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒരുപാട് മിക്സ് ചെയ്ത് അത് പൊങ്ങി വന്നത് അത് താന്നു പോയരുത് കേട്ടോ, മുട്ടയുടെ ആ ഒരു മിക്സ്. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഇതെല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ചേർക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും.
ടൈമിൽ നമ്മൾ കേക്കിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാനിതിന് മുന്നേ തന്നെ കേക്ക് നമ്മുടെ ഓവൻ എന്താ പറയുക പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കേക്ക് ടിന്നും റെഡിയാക്കിയിട്ട് വെക്കുക. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഈ വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ഇപ്പോൾ കേക്ക് ടിന്നിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ 180 degrees തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെയാണ് എനിക്ക് എടുത്തത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതിലോട്ടാണ് കേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ അളവിന് ഞാൻ കേക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് കണ്ടോ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ഇത് ബദാം ഡ്രിങ്കാണ്. സാഫ്രോണൊക്കെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബദാം മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പാലിലോട്ട് കുറച്ച് ബദാം പൊടിച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂവ് സാഫ്രോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 2 pinch ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്തത് കുറച്ച് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കേക്കിൽ നന്നായിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലുള്ളത് ആ ബദാം പീസസ് ആണ് കേട്ടോ, അതിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ആ ക്രീമില്ല, അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് മുകളിലൊന്ന് ക്രീം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. നമ്മൾ വിചാരിക്കും മറ്റേ നമ്മൾ സാധാ ക്രീമൊക്കെ എന്താ പറയുക കേക്ക് കട്ട് ചെയ്ത് ക്രീം തേച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസിയാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ആ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വരാൻ ഒരുപാട് ടൈം എടുക്കൂലേ. ഈ ഒരു കേക്ക് അത്ര അങ്ങനെ ടൈമൊന്നും എടുക്കില്ല. സോ ഈ നമ്മൾ സോക്ക് ചെയ്തിട്ട് ഒരു 10 minutes ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചോണ്ടു. അതിന് ശേഷം നമ്മൾ ക്രീം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 minutes വെക്കാം. അപ്പോൾ നല്ല തണുത്തിട്ട് കിട്ടും. അത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു. കേക്ക് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ബദാമിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബദാമിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ മോക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ഉള്ളിലൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.